സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും സായം സന്ധ്യാവന്ദനം. നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ ധന്യമായ ധന്യമായ സായം സന്ധ്യാവന്ദനം. എല്ലാ നന്മകളും നമുക്കും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ധർമ്മത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുക. ധർമ്മം അതിൻ്റെ യഥാർത്ഥ രൂപം കാണിക്കുമ്പോൾ ഭാരതമെമ്പാടും ലോകമെമ്പാടുമുള്ള ഭാരതത്തെ സ്നേഹിക്കുന്നവർ എത്ര ആക്റ്റീവായിട്ടാണ് മുമ്പോട്ട് വരുന്നതെന്ന് നോക്കുക. എത്ര ശക്തമായ രീതിയിൽ കോടതി വരുന്നു, ഭരണാധികാരികൾ വരുന്നു, പ്രസ്ഥാനങ്ങൾ വരുന്നു, സ്ഥാപനങ്ങൾ വരുന്നു, നല്ല പാണ്ഡിത്യമുള്ളവർ വരുന്നു, നല്ല ഊർജ ചൈതന്യമുള്ളവരെല്ലാം ആ സത്യത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അറിയിക്കാനായിട്ട് വരുന്നത് കാണാം. ഇതിൽ നമ്മളുടെ ദൗത്യം അത് അറിയാത്തവരെ അറിയിച്ചുകൊണ്ടിരിക്കാം. 37-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്. അപ്പം 27 മുതൽ 37 വരെ നമുക്കൊന്ന് വായിക്കാം. 10 ശ്ലോകങ്ങളാണ്. പ്രകൃതേ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ഏത് പ്രവൃത്തിയും ചെയ്യുന്നത് പ്രകൃതിയാണ് അർജുന. അഹങ്കാരം കൊണ്ട് തിമർക്കുന്ന വ്യക്തി വിചാരിക്കുന്നു ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന്. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഏത് കാര്യത്തിൻ്റെ ഈ പരമമായ തത്വത്തെക്കുറിച്ച് അറിയുക. എല്ലാ ഗുണങ്ങളെയും മൂന്നായിട്ട് വിഭജിച്ചിരിക്കുന്നു. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ആ ഗുണം അതാത് വസ്തുക്കളിലുണ്ട് എന്നറിഞ്ഞ് അത് നമ്മളിലേക്ക് വരാതെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് അർജുന. പ്രകൃതയെ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണസർമ്മസോം താനകൃത്സ്നവിദോ മന്ദാൻ കൃത്സ്നവന്ന വിചാലയേത്. ഗുണങ്ങളെക്കുറിച്ച് വ്യക്തമായി ബോധമുള്ള വ്യക്തികൾ സാധാരണ രീതിയിൽ ഗുണത്തിൻ്റെ പുറകെ പോകുന്ന, ഗുണദോഷങ്ങളുടെ പുറകെ പോകുന്ന വ്യക്തികളെ, അവർ പ്രകൃതിയിലുള്ള ഗുണദോഷങ്ങളുടെ പുറകെ പോകുന്നു, അവരെ വലുതായിട്ട് ഉപദേശിച്ചിട്ട് കാര്യമില്ല. എങ്കിലും ശ്രമിക്കാം കുറച്ചെല്ലാം. അടുത്തത് മൈസർവ 30, 3-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം. മൈസർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാം നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധസ്വവിഗതജ്വരാം. എല്ലാ കർമ്മങ്ങളും, കർമ്മങ്ങളുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് പരിധിക്കപ്പുറം ചിന്തിക്കാതെ അർജുന കർമ്മങ്ങളും കർമ്മഫലങ്ങളും കർമ്മത്തിൻ്റെ പ്രതിഫലങ്ങളുമെല്ലാം ഭഗവത്ഗീത ഉപദേശിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പരിധിക്കപ്പുറം ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഇല്ലാതെ, എൻ്റേത് എന്ന സ്വാർത്ഥഭാവവും അഹങ്കാരവും ഇല്ലാതെ നീ നിന്റെ കർമ്മം ചെയ്യൂ, യുദ്ധവും അതേപോലെ തന്നെ നിർവഹിക്കൂ അർജുന. ഏമേ മതമിതം നിത്യം അനുതിഷ്ഠം ദിമാനവാഹം ശ്രദ്ധാവന്തോ നസൂയന്തോ മുച്ചം ദേതേവി കർമ്മഭിഹി. ഇതെൻ്റെ അഭിപ്രായമാണ് അർജുന. ഈ അഭിപ്രായത്തിൽ നീ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ നിന്നില്ല എങ്കിൽ ശ്രദ്ധയോടുകൂടി അതുപോലെ തന്നെ അസൂയ വികാര വിക്ഷോഭങ്ങളില്ലാതെ കർമ്മനിരതരായി ആയാൽ, ശ്രദ്ധയോടുകൂടി അതുപോലെ അസൂയ വികാരങ്ങളില്ലാതെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ കർമ്മത്തിൻ്റെ, കർമ്മഫലങ്ങളുടെ, കർമ്മത്തിൻ്റെ പ്രതിഫലങ്ങളുടെ ഗുണദോഷങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല. കർമ്മവും ബാധിക്കുന്നില്ല, കർമ്മങ്ങളുടെ ഗുണദോഷങ്ങളും നമ്മളെ ബാധിക്കില്ല. കാരണം കൃഷ്ണാർപ്പണമായിട്ട് അതെല്ലാം ചെയ്യുന്നു. ഏതോ ഏതദഭ്യസൂ എന്തോ നാനദൃഷ്ടം ദിമേ മതം സർവജ്ഞാന വിമൂഢാം സ്ഥാൻ വിധി നഷ്ടാന ചേതസ. ഇനി ഞാൻ പറഞ്ഞ വഴിയിലൂടെ വരാൻ തയ്യാറില്ല, അങ്ങനെ വേണ്ട എന്നാണ് തോന്നുന്നത് എങ്കിൽ പിന്നീട് നഷ്ടബോധത്തോടുകൂടി ദുഃഖിക്കേണ്ടി വരും. അപ്പപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പപ്പോൾ ചെയ്യുക. അപ്പോൾ മാർഗനിർദ്ദേശം ലഭിക്കുന്നത് പോലെ നന്നായിട്ട്
ഈശ്വരാർപ്പണമായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ പിന്നീട് നഷ്ടബോധം ഉണ്ടാവില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു, മനുഷ്യരോട് പറയുന്നു. സദൃജം ചേഷ്ടതേ സ്വസ്യ പ്രകൃതി ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹക്കിം കരിഷ്യതി. എല്ലാ മൃഗങ്ങളും എല്ലാ സസ്യങ്ങളും എല്ലാ ലതാദികളും പ്രകൃതി അതിന് കൊടുത്തിരിക്കുന്ന രീതിയിൽ തന്നെയാണല്ലോ അതെല്ലാം പ്രവർത്തിക്കുന്നത്, അത് നിലനിൽക്കുന്നത്, അതിൻ്റെതായ കാര്യകർമ്മങ്ങൾ ചെയ്യുന്നത്. ഇരയും ഇണയും തേടുന്നതെല്ലാം പ്രകൃതി അതിന് കൊടുത്തിരിക്കുന്ന സ്വപ്രസിദ്ധമായ ഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. പിന്നെന്തിന് മനുഷ്യൻ മാത്രം ഈ വികാര വിക്ഷോഭങ്ങൾ നിയന്ത്രിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരമുണ്ട്. മനുഷ്യൻ മാത്രം എന്തിനിങ്ങനെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് അവന് പ്രകൃതി കൊടുത്തിരിക്കുന്ന വികാര വിക്ഷോഭങ്ങൾ നിയന്ത്രിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥൗ രാഗദ്വേഷവ്യവസ്ഥിതൗ തയോർന്ന വശമാകച്ചേത തൗഹ്യസ്യ പരിബന്ധിനൗ. ഇന്ദ്രിയത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രത്യേകിച്ച് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്വതസിദ്ധ സ്വഭാവങ്ങളുണ്ട്. ആ സ്വതസിദ്ധ സ്വഭാവങ്ങളിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ നമ്മൾ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ, മനുഷ്യൻ സാംസ്കാരികമായിട്ട് ഉയരുന്നില്ല എങ്കിൽ, വിവേകവും ബുദ്ധിയും ഉപയോഗിച്ചിട്ട് മനുഷ്യനിലുള്ള മൃഗീയ വാസനകളെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ, നമ്മളുടെ ജീവിതത്തിന് മുമ്പോട്ടുള്ള പ്രയാണത്തിലെ വഴി അഥവാ മാർഗം ലക്ഷ്യം എല്ലാം തെറ്റുമർജുന, തെറ്റായ വഴിയിലൂടെ, അധർമ്മത്തിൻ്റെ വഴിയിലൂടെ, അസത്യത്തിൻ്റെ വഴിയിലൂടെ, അനീതിയുടെയും അന്യായത്തിൻ്റെയും വഴിയിലൂടെ പോകാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് മനുഷ്യ സഹജമായ വികാര വിക്ഷോഭങ്ങളെ നിർബന്ധമായും നിയന്ത്രിക്കേണ്ടതാണ്, അതിന് കീഴ്പ്പെടാതെ നിയന്ത്രിക്കേണ്ടതാണ്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനുഷ്ഠിതാദ് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. അവനവൻ്റെ ധർമ്മം വിത്ത് ഡിവോഷൻ ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റിയോടുകൂടി ആചരിക്കുക, അനുഷ്ഠിക്കുക, പാലിക്കുക, എന്നിട്ട് മുമ്പോട്ട് പോവുക, അതാണ് ശ്രേയസ്കരമായിട്ടുള്ളത്. സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുക, അതിനല്പസ്വല്പം കുറവുകളുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു. ഓരോ വ്യക്തിയും വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, സംസ്കാരധർമ്മം, രാഷ്ട്രധർമ്മം, അതിന് എന്തെല്ലാം കുറവുകളും പരിമിതികളും ഉണ്ടെങ്കിലും ആ ധർമ്മം അനുഷ്ഠിക്കുക, അത് അവനവൻ്റെ ധർമ്മത്തിൽ നിന്നുകൊണ്ട് അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത്. മറ്റൊരുവൻ്റെ ധർമ്മത്തിൽ കയറി ആവശ്യമില്ലാതെ ഇടപെടുകയും അത് തൻ്റേതായിട്ടെടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് പലതരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ നെഗറ്റീവായിട്ടുണ്ടാവാൻ കാരണമാകും. അർജുന, അതുകൊണ്ട് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മോ ഭയാവഹ. മറ്റൊരുവൻ്റെ ധർമ്മം ഭീകരമാണ്. അപ്പോഴാണ് അർജുനൻ ചോദിക്കുന്നത്, അധകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാധിപ നിയോജിത. പല പല മനുഷ്യർ കള്ളത്തരം ചെയ്യുന്നു, എല്ലാവിധത്തിലുള്ള തിന്മകളും, അധർമ്മവും, അനീതിയും, അന്യായവും, തട്ടിപ്പും, വെട്ടിപ്പും, ചതിയും, വഞ്ചനയും എല്ലാം ചെയ്യുന്നു. അത് അവനവൻ അറിയാം ഇതെല്ലാം ചെയ്യുന്നത് തെറ്റാണെന്ന്. എന്നിട്ടും അവരെ ആരോ ഉള്ളിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി ബലമായിട്ട് ചെയ്യിക്കുന്നത് പോലെ ആരാ കൃഷ്ണ ഇവരെ കൊണ്ട് ഈ തിന്മകളൊക്കെ ചെയ്യിക്കുന്നത് എന്നൊരു ചോദ്യം, വളരെ ഗംഭീരമായിട്ടുള്ള ചോദ്യം, എല്ലാ മനുഷ്യരും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. ഈ ചോദ്യം അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു. കൃഷ്ണൻ അതിന് ഉത്തരം പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതാണ്, കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേ നമിഹ വൈരിണം. ഈ ലോകത്തിലെ സർവ ചരാചരങ്ങൾക്കും പ്രത്യേകിച്ച് ജന്തുക്കൾക്കും മനുഷ്യർക്കും മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജന്തു സമൂഹങ്ങൾക്കെല്ലാം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അത്യാഗ്രഹം, രണ്ട് വാശി. ഇത് ഏത് മൃഗത്തിനുമുണ്ട്, ഏത് മൈക്രോ ഓർഗാനിസത്തിന് പോലുമുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഓർമ്മിക്കാനുള്ളത് കാമം അത്യാഗ്രഹം, ആഗ്രഹത്തേക്കാൾ ഉപരി അത്യാഗ്രഹം. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക, ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. ലോകം മുഴുവനും അത്യാഗ്രഹത്തിലൂടെ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും ശ്രമിക്കുമ്പോൾ നമ്മൾ പരമാവധി നമ്മളുടേതായ അത്യാഗ്രഹങ്ങൾ കുറയ്ക്കുക, വാശി കുറയ്ക്കുക. ഈ രണ്ടെണ്ണം കുറച്ചാൽ കാമയേഷ ക്രോധ, ഈ രണ്ട് വാക്കുകളാണ് ഭഗവത്ഗീത പൂർണ്ണമായിട്ട് ഫോഴ്സ്ഫുള്ളി നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് വാക്കുകളാണ്, അത്യാഗ്രഹവും വാശിയും. അത്യാഗ്രഹവും വാശിയും അത് മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാവണം.
എപ്പോഴെല്ലാം അത് മനസ്സിനകത്തേക്ക് കയറി വരുന്നോ അപ്പോഴെല്ലാം ഭഗവത്ഗീതയിലെ വരികൾ ഓർമ്മിക്കുക, നമ്മുടെ ക്ലാസ് ഓർമ്മിക്കുക. ഞാൻ പറയുന്നത് ഓർമ്മിക്കണ്ട, നമ്മുടെ ക്ലാസ്സിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതും അത് മഹാശനോ മഹാപാത്മ, എല്ലാ നന്മകളെയും ദഹിപ്പിക്കുന്നതാണ്, കത്തിച്ചാമ്പലാക്കുന്ന മഹാശനോ കത്തിച്ചാമ്പലാക്കുന്നതാണ് മനുഷ്യൻ്റെ എല്ലാ നന്മകളും. ഇന്ന് ആലോചിച്ച് നോക്കാം, ഇന്ന് നമ്മുടെ പഴയ ഭരണാധികാരികളെ നമ്മളെല്ലാം ചവറ്റുകൊട്ടയിലിടുന്നു. എന്തേ കാരണം? അവർക്ക് ഈ രണ്ട് വികാരങ്ങളാണ് ഉണ്ടായത്. അവർക്ക് അധികാരത്തിനും കസേരയ്ക്കും രാഷ്ട്രത്തിൻ്റെ ഭരണം കിട്ടാനും വേണ്ടിയിട്ട് അവർ കാണിച്ചു കൂട്ടിയ അത്യാഗ്രഹവും മറ്റു പല സ്വാതന്ത്ര്യ സമര സേനാനികളും ഒരിക്കലും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരാതിരിക്കാനുള്ള വാശിയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മയിലേക്ക് പോകാതെ അവരിൽ ശ്രദ്ധയെല്ലാം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ രാഷ്ട്രപിതാവ് ഉൾപ്പെടെ ചെയ്തതെല്ലാം. ഉള്ളിൻ്റെ ഉള്ളിൽ അത്യാഗ്രഹം എന്തായിരുന്നു? അവരുടെ പാർട്ടി, അവരുടെ പ്രസ്ഥാനം, അവരെ, അവരുടെ കുടുംബം, അതെല്ലാം വളരണം, ഉയരണം, ഉണരണം. ലോക ജനത, ഭാരത ജനത ഇവരോട് കടപ്പെട്ടതായിട്ട് അവർക്ക് ബോധ്യമാവണം. ഇവരോട് കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിന് എന്ന ചോദ്യം വളരെ ക്ലിയറാണ്. നേപ്പാൾ സ്വാതന്ത്ര്യമായത് ഏത് വ്യക്തി ഉദ്ദേശിച്ചിട്ടാണ്? ശ്രീലങ്ക എങ്ങനെയാണ് സ്വാതന്ത്ര്യമായത്? ബർമ്മ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയത്? പാകിസ്ഥാൻ പോലും എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയത്? ഒന്നും ഇതുമാതിരി ഈ ഹിന്ദുക്കൾ അനുഭവിച്ച ദുരിതം മാതിരി അനുഭവിച്ചിട്ടേയില്ല ഈ രാജ്യങ്ങൾ ഒന്നും തന്നെ, ഒന്നും തന്നെ. സിക്കിം എങ്ങനെയാണ് സ്വാതന്ത്ര്യമായത്? ഭൂട്ടാൻ എങ്ങനെയാണ് സ്വാതന്ത്ര്യമായത്? ഒന്നും, ഒരു രാഷ്ട്രപിതാവും ഇല്ല, ഒരു സമരവും ചെയ്തിട്ടില്ല, ഒരു തല്ലും കൊണ്ടിട്ടില്ല. ഇവരുടെ അത്യാഗ്രഹം, ഇവരുടെ വാശി. വാശി ആരോടാണ്? മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികൾ. അവരുടെ പേരോ പ്രസിദ്ധിയോ പുറത്തേക്ക് വരരുത്, അവരെ കൊന്നു കൊലവിളിക്കുന്ന വാശിയും നമ്മൾ നമ്മളുടെ പ്രസ്ഥാനവും മാത്രമായിരിക്കണം ഭാരതീയരുടെ മനസ്സിൽ എക്കാലവും ഉണ്ടായിരിക്കേണ്ടത്. എബ്രഹാം ലിങ്കൺ എങ്ങനെയാണോ അമേരിക്കക്കാർക്ക്, ജോർജ് വാഷിങ്ടൺ എങ്ങനെയാണോ അമേരിക്കക്കാർക്ക്, അതുപോലെ ഭാരതത്തിൻ്റെ, ഭാരതീയരുടെ മനസ്സിൽ ഇവരും ഇവരുടെ കുടുംബാംഗങ്ങളും മാത്രമേ ഉണ്ടാകാവൂ എന്ന അത്യാഗ്രഹവും ബാക്കി സർദാർ പട്ടേലായാലും കൃഷ്ണ വി കെ കൃഷ്ണമേനോനായാലും സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിലും ഗോപാലകൃഷ്ണ ഗോഖലയും ഒന്നും ഉണ്ടാവാനേ പാടില്ല എന്ന വാശിയുമാണ് അവരെ ഇപ്പൊ ചവറ്റുകൊട്ടയിലേക്ക് ഇടാൻ കാരണം. ഇനി ഒരു രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ ഇവരുടെ പേര് തന്നെ നമുക്ക് വെറുപ്പും അറപ്പോടും കൂടി കേൾക്കേണ്ടി വരും, കാണേണ്ടി വരും, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ഇതെനിക്ക് നിങ്ങൾക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്. ഓരോ തിന്മയും ചെയ്തു കൂട്ടുന്നവരെ അവസാനം കാലവും ലോകവും ചവറ്റുകൊട്ടയിലിടും. മഹാശനോ മഹാപാപ്മ, കാരണം അവർ ചെയ്തിരിക്കുന്ന പാപം പുറത്തേക്ക് വരുന്നത് അപ്പോഴാണ്. അവർ ചെയ്തിരിക്കുന്ന പാപം പുറത്തേക്ക് വരുന്നത് ശരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ പ്രത്യേകിച്ചും ഓരോ ദിവസവും കാണാൻ സാധിക്കും. മുസ്ലിങ്ങള്, വരത്തന്മാരായ മുസ്ലിങ്ങൾ ഈ നാടിനെതിരെ ചെയ്തു കൂട്ടിയിരിക്കുന്ന തിന്മകളൊക്കെ ഡേ ബൈ ഡേ പുറത്തേക്ക് വരുന്നു. കാരണം അവരുടെ അഹങ്കാരവും അവരുടെ വാശിയും വിഗ്രഹാരാധകരെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി അവർ ചെയ്തു കൂട്ടിയ തിന്മകളും വാശിയും അവരുടെ മതം പ്രചരിപ്പിക്കാനുള്ള അത്യാഗ്രഹവും. ഇത് ഈ വരി എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. ഇന്ന് കേരളം ഭരിക്കുന്നവർക്കും ആപ്ലിക്കബിൾ ആണ്, അതുപോലെ തന്നെ തീവ്രവാദികൾക്കും ജിഹാദികൾക്കും ആപ്ലിക്കബിൾ ആണ്, മത കച്ചവടക്കാർക്കും ആപ്ലിക്കബിൾ ആണ്, ചില സന്യാസിമാർക്കും ആപ്ലിക്കബിൾ ആണ്. വെറുതെ ഞാൻ പറയുകയാണ്, മറന്നേക്കണം. ഒരു സന്യാസി ദ്വാരകാപീഠം നിശ്ചലാനന്ദ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു നടക്കുന്നില്ല സായിബാബയെ ആരാധിക്കരുത് എന്ന്. ഒരു ഹിന്ദുവും അത് കേട്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല, വില വെച്ചിട്ടില്ല. ഈ നിശ്ചലാനന്ദ ഇത്രയും കാലം ചെയ്തതിൻ്റെ 1000 ഇരട്ടി സായിബാബ ചെയ്തിട്ടുണ്ട്, അമൃതാനന്ദമയി ചെയ്തിട്ടുണ്ട്, 1000 ഇരട്ടി ഈ സ്വാമി ശങ്കരാചാര്യ ചെയ്യുന്നതിന്. അതുകൊണ്ട് അവരുടെ വാക്കുകൾക്കോ അവരുടെ പ്രവൃത്തികൾക്കോ മൂല്യമേ സമൂഹം കൽപ്പിക്കുന്നില്ല, അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് അവരെ തന്നെ ദഹിപ്പിക്കുന്ന, അവരെ തന്നെ മൂല്യ ശോഷണത്തിന് വിധേയമാക്കുന്ന, അവരെ തന്നെ ചപ്പുചവറുകൊട്ടയിലിടുന്ന വിധത്തിലുള്ള പ്രവൃത്തികളാണ് രണ്ടെണ്ണം. ഈ രണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, മക്കളുടെ മക്കളെ പഠിപ്പിക്കണം, നിങ്ങളുമായി ബന്ധപ്പെട്ടവരെ പഠിപ്പിക്കണം. ആ രണ്ട് വാക്ക് പഠിപ്പിച്ചാൽ മതി. കാമം ക്രോധം, കാമയേഷ ക്രോധയേഷ, കാമം അത്യാഗ്രഹം, ക്രോധം വാശി. ഈ അർത്ഥം കാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാമശാസ്ത്രത്തിലെ കാമമല്ല, മഹാശനോ മഹാപാപ്മ, എല്ലാ നന്മകളെയും കത്തി ജ്വലിപ്പിക്കുന്ന, ജ്വലിപ്പിച്ച് ചാരമാക്കുന്ന, ചാമ്പലാക്കുന്ന ആ കാമം അത്യാഗ്രഹം എന്ന വികാരവും വാശി എന്ന വികാരവും നമുക്ക് കേരളത്തിൽ അത് അറിയാവുന്നതാണ്. TP സെൻകുമാറിൻ്റെയും ജേക്കബ് തോമസിൻ്റെയും എല്ലാം
ഓരോ വ്യക്തിക്കെതിരെയും ഭരണാധികാരികൾ കാണിച്ച വാശിയുടെ പ്രകടനം നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ഓർമ്മിക്കുക, ഇതെല്ലാം നമ്മൾ അറിയണം. വളരെ നല്ലൊരു വരിയാണ്, നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റുന്ന ഒരു ശ്ലോകമാണത്. കമയേശ ക്രോധയേശ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാഭാത്മാവിദ്യേനമിഹ വൈരിണം. അടുത്തത് എങ്ങനെയാണ് ഇത് മനുഷ്യനിൽ നിൽക്കുന്നത് എന്ന് ഉദാഹരണ സഹിതം കൃഷ്ണൻ വിവരിക്കാൻ. ധൂമേ നാവ്രിയതേ വന്നീ, നല്ല തീയുണ്ട്, പക്ഷെ പുകപടലങ്ങൾ കൊണ്ട് തീയും മറച്ചിരിക്കുന്നു. അപ്പൊ ധൂമേനാ വ്രിയതേ വന്നി യഥോൽഭയേനാദർശോമലേനച ഈ കണ്ണാടിയിൽ പൊടിപടലങ്ങൾ കൊണ്ട് നമ്മുടെ രൂപം കാണാൻ സാധ്യല്ല. ധൂമേനാവ്രിയതേ വന്യർ യഥാദർശോമലേനച യഥോൽഭയേനാവൃതോ ഗർഭം. എങ്ങനെയാണോ നമ്മുടെ ഗർഭദ്രാവകം കുട്ടിയെ ആവരണം ചെയ്തിരിക്കുന്നത്, ഗർഭസ്ഥ ശിശുവിനെ ഈ ഗർഭദ്രാവകം ആവരണം ചെയ്തിരിക്കുന്നത്, അതേപോലെ തദാതേനേതമാവൃതം ഈ അത്യാഗ്രഹവും വാശിയും മനുഷ്യൻ്റെ ബുദ്ധി വിവേകം ചിന്തിക്കാനുള്ള കഴിവ് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി വിസ്ഡം ധർമ്മബോധം അതുപോലെ തന്നെ സത്യസന്ധത ന്യായാന്യായങ്ങളോടുള്ള പ്രതിപത്തി ഇതിനെ എല്ലാത്തിനെയും തകർത്ത് തരിപ്പണമാക്കുന്നു അർജുന. അതായത് ഒരു മനുഷ്യനിലുള്ള നന്മയെ മൊത്തത്തിൽ കവർ ചെയ്യാം. പുറത്തേക്ക് തീയുണ്ടെന്ന് തന്നെ അറിയില്ല പുക കണ്ടു കഴിഞ്ഞാൽ, കണ്ണാടിയാണെന്ന് തന്നെ അറിയില്ല കണ്ണാടിയിൽ ഈ പൊടിപടലം കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കുട്ടി ഈ ഗർഭത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഈ ഗർഭദ്രാവകം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത് പോലെ മനുഷ്യൻ്റെ നന്മകൾ ഏതാ നന്മകൾ? ധർമ്മബോധം, നീതിബോധം, ന്യായബോധം, സത്യസന്ധത, അതുപോലെ ആത്മാർത്ഥത, അതുപോലെ തന്നെ ധാർമ്മികത, എല്ലാം എല്ലാത്തിനെയും ഈ രണ്ടെണ്ണം കമയേശ ക്രോധയേശ രജോഗുണ സമുദ്ഭവ എല്ലാ മനുഷ്യരിലും. നമുക്ക് എല്ലാവർക്കും അറിയാം 33 കോടി ദേവന്മാരുണ്ടെന്നാ പറയുന്നത്. ശരിക്കും 33 കോടി ദേവന്മാരുണ്ടോ? നിങ്ങൾ എണ്ണി നോക്ക. വേദത്തിലുള്ള എല്ലാ ദേവതമാരെയും യാസ്കാചാര്യന്റെ നിരുക്തത്തിലെ ദൈവതാകാന്ഡം എന്നൊരു ഭാഗമുണ്ട്. യാസ്കാചാര്യന്റെ നിരുക്തത്തിലെ 2300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് നിരുക്തം. നിരുക്തം എന്ന വാക്കിന്റെ അർത്ഥം പറയാത്തതായിട്ടൊന്നുമില്ലാത്ത ഗ്രന്ഥം ഏതാണോ അത് നിരുക്തം. വേദപദങ്ങളുടെ ഉത്ഭവവും വേദപദങ്ങളുടെ അർത്ഥ സന്ദേശങ്ങളുമാണ് നിരുക്തത്തിൽ വിവരിക്കുന്നത്. ആ നിരുക്തത്തിൽ ദേവതാകാന്ഡ എൻസൈക്ലോപീഡിയ ഓഫ് ദ നെയിം ഓഫ് ഗോഡ്സ് വൈദിക ദേവതമാരുടെ പേരുകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വിവരിക്കുന്നത്, വൈദിക ദേവതമാരുടെ പേരുകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വിവരിക്കുന്നതാണ് ദേവതാകാന്ഡം യാസ്കാചാര്യന്റെ നിരുക്തത്തില്. യാസ്കാചാര്യന്റെ നിരുക്തത്തില് ആ ദേവതമാരുടെയും ഇപ്പൊ നമ്മൾ ആരാധിക്കുന്ന അയ്യപ്പനും ധർമ്മശാസ്താവും ഗണപതിയും മുരുകനും ഉൾപ്പെടെയുള്ളതും എടുത്താൽ ഒരു 120 ദേവതമാരുടെ പേര് നമുക്ക് കിട്ടും. 120 ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട്, എവിടെയെങ്കിലും എനിക്ക് മിസ് ചെയ്താൽ 125 ദേവതമാരുടെ കിട്ടും. പിന്നെ ഇങ്ങനെ ഈ 33 കോടി ദേവന്മാരായത് ഓരോ മനുഷ്യനിലും എന്നിലും നിങ്ങളിലുമെല്ലാം 1/3 1/3 ഭാഗം അല്ലെങ്കിൽ 1/3 ഭാഗം ദൈവീകാംശം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. സത്വഗുണം പ്ലസ് 1/3 ഭാഗം അല്ലെങ്കിൽ 1/3 ഭാഗം രാജസികമായിട്ടുള്ള ശൗര്യം വീര്യം അത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പ്ലസ് 1/3 ഭാഗം നശീകരണത്തിന് ആധാരമായ താമസിക സ്വഭാവം നമ്മളിലുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ 3 എണ്ണം 1/3 + 1/3 + 1/3 33.3% 33 കോടി എന്ന് വെച്ചാൽ പാർട്ട് കോർണർ പെർസെൻറ്റേജ് 33 കോടി ദൈവീകാംശം സാത്വികം നമ്മളിലുണ്ട്. 33 കോടി മാനുഷികാംശം രാജസികം നമ്മളിലുണ്ട്. 33% 33 കോടി ആസുരികാംശം നമ്മളിലുണ്ട്. 33% അപ്പൊ 33% + 33% + 33% അതാണ്. പിന്നെ അല്പസ്വല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് 100% ആയിട്ടുള്ള മനുഷ്യൻ. അപ്പൊ 33 കോടി ദേവന്മാരെന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനിലും ഉറങ്ങിക്കിടക്കുന്ന ദൈവികാംശമാണ് 33%. അവര് നല്ല പുരാണങ്ങള്
ഇതിഹാസങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുക്കൾ യുക്തിക്കും ബുദ്ധിക്കും ശാസ്ത്രത്തിനും അനുസരിച്ച് അവർ പഠിക്കുകയാണെങ്കിൽ 33% ദൈവികാംശം, അത് 35, 40, 45, 50, 60 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉയരും. ഓട്ടോമാറ്റിക്കലി ആസുരികാംശവും മാനുഷികമായ പരിമിതികളും ഓട്ടോമാറ്റിക്കലി 33 നിന്ന് കുറയും. അപ്പൊ ദൈവികാംശം കൂടണമെങ്കിലാണ് ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്, ദ പോസിറ്റീവ്സ്, ദ സ്റ്റോറീസ്, എക്സ്പീരിയൻസസ് ആൻഡ് സ്റ്റോറീസ്, എക്സ്പീരിയൻസസ്, മെസ്സേജസ് ആൻഡ് ട്രൂത്ത് ആൻഡ് ഫാക്ട് അബൌട്ട് ദ ലൈഫ്. ജീവിതത്തിലെ കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും കേൾക്കുക, കാണുക, ചർച്ച ചെയ്യുക, ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിനകത്തുള്ള 33%, 33 crore ദൈവികാംശം അതങ്ങോട്ട് വർദ്ധിക്കും. പതുക്കെ പതുക്കെ വർദ്ധിച്ച് 40, 50 ആവും. ആസുരികമായിട്ടുള്ള സ്വഭാവവും അതേപോലെ തന്നെ താമസികമായ ആസുരിക സ്വഭാവങ്ങൾ കുറയും, ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ നമ്മളിതാ ശരിക്ക് രജോ ഗുണസമുദ്ഭവ. അപ്പൊ കാമയേഷ ക്രോധയേഷ തമോ ഗുണസമുദ്ഭവ അല്ല, തമോ ഗുണമല്ല രജോ ഗുണം. എന്താ രജോ ഗുണവും തമോ ഗുണവും? തമോ ഗുണം നശിപ്പിക്കാൻ മാത്രം തീരുമാനിച്ചതാണ്, ഡിസ്ട്രക്ഷൻ മാത്രമാണ്. മറ്റേതെങ്കിലും വെല്ലുവിളിച്ചും എതിർത്തും തകർത്തും ഒരു രാജകീയമായ നശീകരണമാണ്. സകല ബോംബും സകല വിധത്തിലുള്ള സബ്മറൈനും എല്ലാം കൂടി ചേർത്ത് രജോ ഗുണം, രജസ് കത്തി ജ്വലിച്ചുകൊണ്ട് വാശിയും പകയും വിദ്വേഷവും എല്ലാം കൂടി ചേർത്തിട്ടാണ്. അവിടെ നശീകരണത്തെക്കാൾ ഉപരി തൻ്റേതാക്കി മാറ്റാനുള്ളതാണ്, തൻ്റേതാക്കി മാറ്റുക, സ്വാർത്ഥത മുഴച്ചു നിൽക്കുക. അപ്പൊ കാമമത്യാഗ്രഹം അതുപോലെ തന്നെ വാശി, ഇത് രണ്ടും നമ്മളുടെ ബുദ്ധിയെ, വിവേകത്തെ, ചിന്തകളെ, നമ്മുടെ ലക്ഷ്യത്തെ, നമ്മുടെ മാർഗങ്ങളെ എല്ലാം കവർ ചെയ്യും അർജുന. അതുകൊണ്ട് ബുദ്ധി വർക്ക് ചെയ്യില്ല, വിവേകം വർക്ക് ചെയ്യില്ല, ചിന്തകൾ പോലും മനസ്സ് പോലും അബ്നോർമലാകും. സ്വാഭാവികമാണ്, നിങ്ങൾ നോക്കിക്കോളൂ. ചില മനുഷ്യൻ ഒന്ന് ചിദംബരം കോടാന കോടാന കോടി രൂപയുടെ ആളല്ലേ, 150 പേർക്ക് വിസ കൊടുത്തിട്ട് 50 lakh രൂപ വരെ ഉണ്ടാക്കിയിട്ട് രാഷ്ട്രത്തെ തകർത്തതല്ലേ കാർത്തിക്? എന്താ ഇതിന് കാരണം? പൈസ ഇല്ലാത്തത് കൊണ്ടാ? കാമയേഷ ക്രോധയേഷ അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ജഹാംഗീറോ, ഹുമയൂണോ, TMT കൈരളി, എന്താ പറയുക, സ്റ്റീലിൻ്റെ സ്റ്റീൽ റോഡിൽ കിടക്കുകയാണ് ഇപ്പോഴും ജയിലിൽ. 1,000,000,000 രൂപയുടെ സ്വത്തുള്ളവർ 400 രൂപയുടെ GST പറ്റിച്ച് ഇപ്പോൾ എവിടെ കിടക്കുക? ജയിലിൽ. എന്തിനായിരുന്നു പറ്റിച്ചത്? കാമയേഷ ക്രോധേഷ, എല്ലാവരെക്കാളും സമ്പന്നനാകും, അതൊരു വാശിയാണ്. കുറേ അധികം ശരിക്ക് വാശിയോട് കൂടിയിട്ട് പൈസ ഉണ്ടാക്കുക, ഏത് തട്ടിപ്പും വെട്ടിപ്പും എല്ലാം കൂടി ചേർത്ത്. പിന്നെ അത്യാഗ്രഹം, ഏത് ചുളു വഴിയിലൂടെയും പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഇന്ന് ഞാൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മദിനമായതുകൊണ്ട് ഒരല്പം പായസം വാങ്ങിച്ചു. ഇപ്പം ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെക്കാളും വില കൂടുതലാണ്. എന്താ ചോദിച്ചപ്പോൾ, ഞങ്ങൾക്ക് GST ഭയങ്കരമായിട്ട് എമൗണ്ട് അടക്കേണ്ടി വന്നു സാറ്, അതുകൊണ്ട് 17 രൂപ കൂട്ടിയിരിക്കാം കൂട്ടിയിരിക്കാം. അപ്പം ആ 17 രൂപ കൂട്ടിയിരിക്കുന്നത് എന്താ, GST ഇതുവരെ അടച്ചില്ല, അതിന് ഹ്യൂജ് എമൗണ്ട് അടക്കേണ്ടി വന്നു. കറക്റ്റായിട്ട് അടച്ചിരുന്നെങ്കിൽ പ്രശ്നം വരുമായിരുന്നോ? അതുകൊണ്ട് നമ്മൾ എന്നും ഓർമ്മിക്കാം, ഹുമയൂണാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ആ എന്തിനായിരുന്നു ഈ 400 crore മുക്കിയത്? ഇപ്പോൾ മകനാണെങ്കിൽ ജയിലിൽ, അച്ഛന് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുമോ? വീട്ടുകാർക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുമോ? അത് തന്നെയല്ലേ ഒരു വർഷം ജയിലിൽ കിടന്ന വേറൊരുവൻ്റെ കയ്യിലിരിപ്പം എന്താ? ഇത് തന്നെ. എന്തായിരുന്നു കാമം? അത്യാഗ്രഹം, പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, വാശി, മറ്റുള്ളവരെല്ലാം കവച്ചു വെച്ച് മുമ്പോട്ട് പോകണം. ആര് എന്ത് സംഭവിച്ചാലും മറ്റുള്ളവരെ കവച്ചു വെച്ച് മുമ്പോട്ട് പോകാൻ ഉള്ള ചങ്കൂറ്റം ഉണ്ടാവാൻ, ചങ്കൂറ്റവും സ്വത്തും പിന്നെ സ്വാധീനവും ഉണ്ടാക്കാനുള്ള പൈസ. ഈ വാക്കുകൾ നിങ്ങൾ എവിടെ വേണമെങ്കിലും ഉപയോഗിച്ചു, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വാക്കുകളാണ്. അത് പുറത്ത് കാണില്ല. ധൂമേന വ്രിയദേവന്നിഹി, കത്തിജ്വലിക്കുന്ന തീയെ നമുക്ക് കാണാം, പക്ഷേ ചെറുതായിട്ട് മിന്നുന്ന തീ കാണില്ല പുക കൊണ്ട്. അതുപോലെ തന്നെ നല്ല കണ്ണാടിയിൽ മുഖം നോക്കിയാൽ കാണില്ല പൊടിപടലങ്ങൾ കൊണ്ട്. ഗർഭസ്ഥ ശിശുവിനെ നമുക്ക് കാണില്ല, കാരണം ഗർഭ ദ്രാവകം കൊണ്ട് മൂടിയിരിക്കുന്നത് പോലെ മനുഷ്യൻ്റെ നന്മകളെ, മനുഷ്യൻ്റെ ഗർഭസ്ഥത തേനേതമാവൃതം, തേന ഇതം ആവൃതം. ഇവിടെ ഇതം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ ജീവാത്മാവ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു.
ഇവിടെ ജീവാത്മാവ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഈ പുസ്തകത്തിലുള്ളത് ജീവാത്മാവ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ല, ജീവാത്മാവല്ല, നമ്മളിലുള്ള വിവേകം. എല്ലാ പോസിറ്റീവ് ഗുണങ്ങളും നിങ്ങൾ വെച്ചോളൂ. നമ്മളിലുള്ള സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, ധാർമ്മിക ബോധം, സത്യസന്ധത, നീതി, ന്യായ വ്യവസ്ഥകൾ, ഇതെല്ലാം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഈ തിന്മ നിറഞ്ഞ എന്താ പറയുക, കാമയേശ ക്രോധയേശ, കാമം അത്യാഗ്രഹം കൊണ്ട് ക്രോധം കൊണ്ടും ആവരണം ചെയ്തിരിക്കുന്നു. ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ രണ്ട് ശ്ലോകങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവണം. ശ്ലോകം പഠിച്ചില്ലെങ്കിലും വിരോധമില്ല. നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരും ഈ അത്യാഗ്രഹത്തിലൂടെയും വാശിയിലൂടെയും പോകുമ്പോൾ, എൻ്റെ അടുത്ത ബന്ധു ഒരു ചേട്ടൻ ഭയങ്കര വാശിയാണ്, എന്നിട്ട് എന്താ നേടാനുള്ളത് ഇത്രയും വാശി വെച്ചുകൊണ്ട്? എല്ലാവരുമായിട്ടുള്ള സ്നേഹമില്ലാതെയായി, ബന്ധങ്ങളില്ലാതെയാവുന്നു, എന്തെങ്കിലും ഒരാളോട് പറയാൻ നിവൃത്തിയില്ല, വല്ല ആവശ്യം വരുമ്പോഴത്തേക്ക് ഒരാളെ വിളിക്കാൻ നിവൃത്തിയില്ല, അവനവൻ തന്നെ സുഖമില്ല. പ്രായമായി കഴിഞ്ഞാൽ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലും സഹായം ചോദിക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ ഈ വാശിയും ദേഷ്യവും വെച്ചുകൊണ്ട് ഇന്നിട്ട് നമ്മൾ എന്ത് നേടും? ഇവിടെ ഒന്നും ആത്മീയത ഇല്ലാട്ടോ, ആത്മീയത ഉണ്ടെന്നൊന്നും ഒരിക്കലും ധരിക്കല്ലേ. അടുത്തത്, അടുത്ത വഴി, ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണാനലേന ച. ശരിക്ക് കത്തിജ്വലിക്കുക, അനലേന ച, ദുഷ്പൂരേണാനലേന ച. എന്താ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ മഹത്വം ഉണ്ടല്ലോ. നമ്മൾ ഈ ഫ്യൂവല്, പെട്രോള് അല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ചമത അല്ലെങ്കിൽ വിറക് അല്ലെങ്കിൽ ചിരട്ട, ഇതിങ്ങനെ തീയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക, തീയിലേക്ക് ഇട്ടുകൊണ്ടിരുന്നാൽ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ആ അത് ശരി, തീയിന് മതിയായില്ലേ, നിനക്ക് മതിയായില്ലേ, വീണ്ടും വീണ്ടും നിങ്ങൾ ഇട്ടുകൊടുക്കുക. എന്താ സംഭവിക്കുക? വീണ്ടും വീണ്ടും ആളി കത്തും. ആ തീയിലേക്ക് നിങ്ങൾ എന്തെല്ലാം കത്താൻ പാകത്തിന് ഇട്ടുകൊടുക്കുന്നു, അതൊന്നും തീയിനെ കെടുത്താനല്ല, കൂടുതൽ ശക്തമായിട്ട് കത്താനാണ് സഹായിക്കുക. എത്ര ഭംഗിയായിട്ടുള്ള വരിയ! ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന തെറ്റാണ്, അർത്ഥം കൊടുത്തിരിക്കുന്ന തെറ്റാണ്. അതുകൊണ്ട് ദുഷ്പൂരേണാനലേന, അഗ്നിക്ക് അഗ്നിയുടെ ദാഹം, അഗ്നിക്ക് കത്താനുള്ള മോഹം, അത് ഇന്ധനം ഇട്ടുകൊടുത്തുകൊണ്ടേയിരുന്നാൽ ഒരിക്കലും ഇല്ലാതെയാവില്ല. വീണ്ടും വീണ്ടും ഇന്ധനത്തിന് വേണ്ടി അത് ആളി കത്തും. അതുപോലെ കാമരൂപേണ കൗന്ദേയ, മനുഷ്യൻ്റെ അത്യാഗ്രഹം, ആ അത്യാഗ്രഹത്തിന് അയാൾക്ക് അത്യാഗ്രഹമുണ്ട്, അതിന് ദേ ഞാൻ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നു. എന്ത് നിങ്ങൾ കൊടുത്താലും, അയാൾ എന്തെല്ലാം നേടിയാലും, അയാൾ എന്തെല്ലാം ഉണ്ടാക്കിയാലും, അതൊന്നും അയാളുടെ അത്യാഗ്രഹത്തിനെ ഇല്ലാതെയാക്കില്ല. മറിച്ച് ആഗ്രഹം ലഭിക്കും തോറും ഏറിടുന്നാണ്, വിദ്യ കൊടുക്കും തോറും ഏറിടും. വിദ്യ വിട്ട് നരന്നാമേ വിശ്വം ഭരയിൽ വാഴുവാൻ, വാഴുവാൻ ആയുധമില്ലാത്തോൻ അടരാടുന്നതെങ്ങനെ? വെണ്ണയുണ്ടെങ്കിൽ നെറുനൈ വേറിട്ടു കരുതേണമോ? ശരിക്ക് വിദ്യ കൊടുക്കും തോറും ഏറിടും, നമുക്ക് ലഭിക്കുന്നത് ലഭിക്കും തോറും അതും ഏറിടും. ലഭിക്കും തോറും പിന്നെയും പിന്നെയും വേണം, വിദ്യ കൊടുക്കും തോറും ഏറിടും. അതുപോലെ വിഭവങ്ങൾ എടുക്കും തോറും വീണ്ടും വീണ്ടും വേണം തോന്നും. എനിക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താലും പിന്നെയും വേണം വേണം എന്നുള്ള ആഗ്രഹമാണ് പലർക്കും ഉണ്ടാവുക. അത് തെറ്റാണോ ശരിയാണോ എന്നല്ല കൃഷ്ണൻ പറയുന്നത്, അങ്ങനെയാണെന്ന് കൃഷ്ണൻ പറയുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അഗ്നിയിൽ ഫ്യൂവല്, നെയ്യായാലും എണ്ണയായാലും ചിരട്ടയായാലും പുതിമടലായാലും ഏതെങ്കിലും വിറകായാലും ഇടുന്തോറും അത് കത്തുന്നത് പോലെ നമ്മളിലുള്ള അത്യാഗ്രഹം ലഭിക്കും തോറും അത് കൂടിക്കൊണ്ടേയിരിക്കും, ലഭിക്കും തോറും കൂടിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ, പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ അറിയാമോ, പണ്ട് ഇത്രയൊന്നും പൈസ ഇല്ലാതിരുന്നപ്പോഴത്തേക്കും വളരെ നന്നായിട്ട് ജീവിച്ചിരുന്നവരുടെ കയ്യിൽ ഇപ്പൊ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ കോടികൾ ഉണ്ടാവുമ്പോൾ പിശുക്കി 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 അവർ എങ്ങനെയാ പിശുക്കണെന്നുള്ളത് എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. നമുക്ക് ഈ ജന്മം ഒന്നല്ലേ ഉള്ളൂ, ഇനി മരണത്തിന് ശേഷം അടുത്ത ജന്മത്തിന് ഈ പൈസയൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ, ശരീരം വരെ ഇവിടെ ഇട്ടേച്ച. അപ്പൊ പൈസ കുറയുന്നവർക്ക് കുറേ അധികം സഹായം ചെയ്യണമെന്ന തോന്നലുണ്ട്, പൈസ കുറവുള്ളവർക്ക് കുറേ സഹായം ചെയ്യണം, കുറേ നന്മകൾ ചെയ്യണം. പൈസ കൂടുന്തോറും
ഒരു പൈസയും പുറത്ത് കൊടുക്കരുത്, പോകരുത്, നമുക്ക് എന്ത് കിട്ടും? ഇപ്പുറത്തെ കടയിൽ 9 രൂപ ചായക്ക്, ഇപ്പുറത്തെ കടയിൽ 10 രൂപ ചായക്ക്, 9 രൂപയുടെ മതി, 1 രൂപ ലാഭം കിട്ടുമല്ലോ. കോടി പ്രഭുവായി പറയുന്നത് ഇന്നലെ, കോടി പ്രഭുവായി പറയുന്നത് വടക്ക് വടകൾക്ക് എല്ലാം 7 രൂപ, പുറത്താണെങ്കിൽ വടകൾക്ക് 10 രൂപയാണ്. അപ്പൊ ഇത്തിരി നടന്നാലും 7 രൂപയുടെ വടക്കകത്ത് വട കടയിൽ, അത് സൈക്കിൾ റിക്ഷയാണ്, അവിടെയാണ് സൈക്കിൾ വണ്ടിയാണ്, മറ്റേത് കടയാണ്. അപ്പൊ പൈസ ഉള്ളവർക്കാണ് ഈ പ്രശ്നങ്ങൾ. എന്തേ കാരണം? ലഭിക്കും തോറും ആഗ്രഹങ്ങൾ ഏറിയിടും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ആവൃതം ജ്ഞാനമേതേന, ഈ അറിവ് ബുദ്ധി വിവേകം ഇതൊന്നും പറയാതെ നിങ്ങൾക്ക് അർത്ഥം അറിയാവുന്നതാ. പക്ഷെ ആ പറയാനുള്ള സുഖം കൊണ്ട് ഞാൻ പറയാം, ഇതൊന്നും അത്ര വലുതായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ പറയുമ്പോൾ കൃഷ്ണൻ്റെ ലോജിക്കൽ അപ്രോച്ച് ഇന്നത്തെ കാലത്ത്, ഇനി 1000 വർഷം ഉണ്ടെങ്കിൽ 1000 വർഷവും ഈ വരി ആപ്ലിക്കബിളാണ്. കാരണം ഇന്ന് നോർവേയിലേക്ക് റഷ്യ കയറിയിരിക്കുന്നു ഇടിച്ച്. അവരെന്ത് ചെയ്തു? നോർവേ എന്ത് ചെയ്തു അവർക്ക് ഇടിച്ച് കയറേണ്ട കാര്യം? അഹങ്കാരോ അല്ലെ പുട്ടിൻ്റെ എന്ത്, വേറെ ഏതൊക്കെയോ രാജ്യത്തിലേക്ക് അടിച്ച് കയറാൻ പോണു. എന്തൊക്കെ തോന്നിവാസാ നോക്കി കാര്യം, ജനങ്ങൾ കുറേ പേര് പുറകിലുണ്ട്, വിജയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരിധി വിട്ട് കിടന്ന് നെഗളിച്ച് കഴിഞ്ഞാൽ അവസാനം ചാവില്ലേ? എല്ലാവർക്കും ആപ്ലിക്കബിളാണ്, എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. അപ്പൊ ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ, ഈ രണ്ടെണ്ണം അത്യാഗ്രഹവും വാശിയും സാമാന്യ ബുദ്ധിയുള്ളവർ, ബുദ്ധിയുള്ളവർക്ക്, ജ്ഞാനികളൊന്നും ആവണ്ട, സാമാന്യ ബുദ്ധിയുള്ളവരുടെ നിത്യശത്രുവാണെന്ന് അറിയണം. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, അവരുടെ ആജന്മശത്രു അകത്ത് തന്നെയുണ്ട്, അത്യാഗ്രഹവും വാശിയും. അല്പം അറിവ് വിവേകം ബുദ്ധി, സാമൂഹ്യ പ്രതിബദ്ധത, നന്മ, ധാർമ്മിക ബോധം, സത്യസന്ധത, ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ളവര് അവരുടെ അകത്തുള്ള വലിയ ശത്രുവാണ് അത്യാഗ്രഹവും വാശിയും എന്നറിയണം. അത്രേ ഉള്ളൂ, അത്രേ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൂ. നിത്യവൈരിണ, അത് കളയാത്തയിടത്തോളം അത് നിത്യവും അകത്തുണ്ടാവും. അത് കാമരൂപേണ ഹേ, അത് ഒരെണ്ണാണ്, കാമമാണ് വാശിയേക്കാളും കൂടുതൽ. കാമരൂപേണ ഹേ കൗന്ദേയ തുഷ്പൂരേണ അനലേന ച, അഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ ഇട്ട് അഗ്നിയുടെ കത്താനുള്ള മോഹത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാൽ നടക്കാത്തതുപോലെ മനുഷ്യന്, അത്യാഗ്രഹിയായ മനുഷ്യന് കൊടുക്കും തോറും അയാൾക്ക് വീണ്ടും 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 അയാൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്ന ആഗ്രഹം ഉണ്ടാവുന്നു. അല്ലയോ അർജുന, അല്ലയോ മനുഷ്യരേ, എന്ത് നല്ല വരികളല്ലേ. ശരിക്ക് 3-ാമത്തെ അധ്യായം വളരെ ഗംഭീരമാണെന്ന് പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പം അതിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ എനിക്ക് ആപ്ലിക്കബിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും ഡൗൺ ടു എർത്ത് ആവാൻ ശ്രമിക്കുന്നു, ഡൗൺ ടു എർത്ത് ആവാൻ ശ്രമിക്കുന്നു. ആ വരികൾ ഒന്നുകൂടി വായിക്കാം. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. അത്യാഗ്രഹവും വാശിയുമാണ് നമ്മളുടെ എല്ലാവരുടെയും സ്ഥിരമായിട്ടുള്ള ശത്രുക്കള്. അതകത്തുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. പലർക്കും പല ലെവലിലുണ്ട്. ധൂമേനാ പ്രിയദേവന്നി യഥാദർശോ മലേനജ ഗർഭസ്ഥാതേനേതമാവൃതം. എങ്ങനെയാണോ പുകപടലങ്ങൾ അഗ്നിയെ കവർ ചെയ്യുന്നത്, പൊടിപടലങ്ങൾ കണ്ണാടിയെ ആവരണം ചെയ്യുന്നത്, അതുപോലെ ഗർഭദ്രാവകം കുഞ്ഞിനെ ആവരണം ചെയ്യുന്നത്, അതേപോലെയാണ് മനുഷ്യരെ, മനുഷ്യൻ്റെ നന്മകളെ വാശിയും ഇതുപോലെയുള്ള അത്യാഗ്രഹവും കവർ ചെയ്ത് അവനെ നന്മയിലേക്ക് നയിക്കാതെ തടയുന്നത്. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ, ജ്ഞാനികളുടെ ഏറ്റവും എക്കാലവുമുള്ള ശത്രുക്കളാണ് അത്യാഗ്രഹവും വാശിയും. ഒരു ജ്ഞാനിയാണെങ്കിൽ, അറിവുള്ളവനാണെങ്കിൽ, ബുദ്ധിയുള്ളവനാണെങ്കിൽ, ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിനെ ഈ അത്യാഗ്രഹവും വാശിയും കീഴടക്കരുത്. അത്യാഗ്രഹവും വാശിയും കീഴടക്കരുത്. ആവൃതം ജ്ഞാനമേതേന, ആ അറിവിനെ മുഴുവനും ഈ അത്യാഗ്രഹവും വാശിയും കവർ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാമരൂപേണ കൗന്ദേയ, അത്യാഗ്രഹമെന്ന ആ വികാരമല്ലയോ കുന്തിപുത്ര, ദുഷ്പൂരേണ അനലേന ച, ഒരു കാരണവശാൽ കത്തിജ്വലിക്കുന്ന അഗ്നിയെ ഇന്ധനങ്ങളിട്ട് അതിനെ സംതൃപ്തമാക്കാം, അഗ്നിയെ സംതൃപ്തമാക്കാം എന്ന് വിചാരിച്ചാൽ നടക്കാത്തതുപോലെ
മനുഷ്യന്റെ അത്യാഗ്രഹത്തെ പൂർത്തീകരിക്കാൻ അത് ഒരിക്കലും സാധിക്കില്ല. അവന് ലഭിക്കുന്തോറും അത്യാഗ്രഹം കൂടി വരും. അവന് നിങ്ങളാരെങ്കിലും കൊടുക്കും തോറും വീണ്ടും വീണ്ടും വേണമെന്ന തോന്നല് ഉണ്ടാകും എന്ന് അറിയാൻ സാധിക്കട്ടെ. മൂന്ന് ഉജ്ജ്വലങ്ങളായ ശ്ലോകങ്ങളാണ് വിത്ത് എക്സാമ്പിൾ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ ഏത് മതത്തിലുള്ളവനും ഏത് രാഷ്ട്രീയക്കാരനും ഏത് ചിന്താസരണിയിലുള്ളവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഭരണാധികാരികൾക്ക് അതും പ്രധാനപ്പെട്ട കസേരയിൽ ഇരിക്കുന്ന വ്യക്തികൾക്കെല്ലാം ഇത് 100% ആപ്ലിക്കബിൾ ആണെന്ന് അറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യമായ ധന്യമായ ഭഗവത്ഗീതയിലെ ഈ മൂന്ന് ശ്ലോകങ്ങൾ നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിൽ ഈ അറിവുണ്ട്. ഒന്ന് ഓർത്താൽ മതി. നമ്മൾ കൈക്കൂലിക്ക് കൈനീട്ടുമ്പോഴും മദ്യത്തിന് കൈനീട്ടുമ്പോഴും അല്ലെങ്കിൽ കുറേയധികം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോഴുമൊക്കെ ജീവിതം തന്നെ ലാസ്റ്റ് സെഞ്ച്വറി ദിസ് ഡേ വി വർ നോട്ട് ഹിയർ, നെക്സ്റ്റ് സെഞ്ച്വറി ദിസ് ഡേ ഓൾസോ വി വിൽ നോട്ട് ബി ഹിയർ എന്ന് ഓർത്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം, ആർക്കൊക്കെ സാധിക്കുമോ അവർക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗായത്രി മന്ത്രം നിങ്ങൾ ജപിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ തുളസി ചെടി കത്രിക കൊണ്ട് അതിൻ്റെ ഇലകൾ വരുന്ന ഭാഗം നോഡ്, നോഡിൻ്റെ താഴെ മുറിച്ചിട്ടാണ് നടേണ്ടത്. അതുപോലെ തന്നെ കായയില്ലാത്ത ഏത് ചെടിയും, കായ ഉള്ളതാണെങ്കിലും വിധമല്ല, അതിൻ്റെ ഇലയുടെ നോഡിൻ്റെ തൊട്ട് താഴെ കത്രിക കൊണ്ട് മുറിച്ച് നട്ടാൽ അത് പിടിക്കും. അതെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാവിലെ കുളി കഴിഞ്ഞ് തലമുടി തോർത്തുന്നതിന് മുമ്പ് മാതൃദേവോ ഭവ മാതൃം തർപ്പയാമി, പിതൃദേവോ ഭവ പിതൃം തർപ്പയാമി എന്ന് നിങ്ങൾ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ സാധിക്കുമെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ജലപാനവ്രതം, രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു കാപ്പി കുടിക്കുന്ന കൂട്ടത്തിലോ തൊട്ട് മുമ്പിലോ ശേഷമോ 2, 3, 4 ഗ്ലാസ് വെള്ളം കുടിക്കാം. ശരീരത്തിന് ഏറ്റവും ബെസ്റ്റാണ്. ഇമ്പ്യൂരിറ്റീസ് മുഴുവനും കളയാൻ ജലപാനവ്രതം രാവിലെ. പിന്നെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ രാവിലെ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ ബ്ലഡ് ക്ലീൻ ചെയ്യാൻ, മനസ്സ് ക്ലീൻ ചെയ്യാൻ, കിഡ്നി ക്ലീൻ ചെയ്യാൻ, ബ്ലാഡറുകൾ ക്ലീൻ ചെയ്യാൻ, മസിൽസിൽ അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്ന ലാക്ടിക് ആസിഡ് ക്ലീൻ ചെയ്യാൻ എല്ലാം ജലപാനവ്രതം ബെസ്റ്റാണ്. എല്ലാവർക്കും എൻ്റെ പ്രണാമം. കൃഷ്ണാർപ്പണമസ്തു. നിങ്ങളുടെ പ്രാർത്ഥനയും പുഷ്പങ്ങളും കുറച്ചുപേര് ജന്മദിന ആശംസയും തന്നിട്ടുണ്ട്. ആ ആശംസകളും പുഷ്പങ്ങളും നിങ്ങളുടെ വാക്കുകളും എല്ലാം മഹാദേവൻ്റെയും ശ്രീപത്മനാഭൻ്റെയും പൂർണത്രീശൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും വിവേകാനന്ദൻ്റെയും ഭഗവാൻ കൃഷ്ണൻ്റെയും ഭാരതമാതാവിൻ്റെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു. വയം പ്രാർത്ഥയാമഹ. പ്രണാമം പ്രണാമം പ്രണാമം.